രാജഹംസമേ, കായാമ്പൂ കണ്ണിൽ വിരിയും തുടങ്ങി കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുടെ പാലാഴി തീർക്കുന്ന ഒരു മുത്തശ്ശി ഉദിനൂരിലുണ്ട്. ഒരുപിടി നല്ല ഗാനങ്ങൾ തൻ്റെ 91 വയസ്സിലും പാടി വിസ്മയിപ്പിക്കുകയാണ് ലക്ഷ്മിയമ്മ. ലക്ഷ്മിയമ്മയുടെ വിശേഷങ്ങൾ കാണാം. ഉദിനൂരിലെ പാട്ടുമുത്തശ്ശിയെ കാണാനാണ് നമ്മളിപ്പോൾ ഉദിനൂരിൽ എത്തിയിട്ടുള്ളത്. പാട്ടുമുത്തശ്ശി എന്ന് പറയുമ്പോൾ 91 വയസ്സുള്ള ലക്ഷ്മി മുത്തശ്ശിയാണ്. പാട്ടിനെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ പാട്ട് പാടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ലക്ഷ്മി മുത്തശ്ശിയുടെ വിശേഷങ്ങളാണ്. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ എന്തിനാ ഇത്രയും കിടത്തിയിട്ടൊക്കെ കഷ്ടപ്പെടുത്തിയെന്നൊക്കെ തോന്നാം. പക്ഷേ മുത്തശ്ശി കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ പാട്ടാണ്. 91 വയസ്സായിട്ടും ശ്രുതി മധുരമായി അക്ഷരസ്ഫുടതയോടുകൂടിയുള്ള മുത്തശ്ശിയുടെ പാട്ടുകൾ കേൾക്കേണ്ടത് തന്നെയാണ്. പാട്ട് പാടാനൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയാണോ? ഏത് പാട്ട് ഏറ്റവും ഇഷ്ടം? ഇപ്പൊ കിട്ടല് കുടജാതിരി. കുടജാതിരിയിൽ അപ്പൊ അമ്മ രണ്ടുപേരും നമുക്ക് കൂടെ പാട്. കുടജാതിരിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ ശുഭകാരിണി. ലക്ഷ്മിയമ്മയുടെ ഉദിനൂരിലെ ഈ വീട് എന്നും സംഗീത സാന്ദ്രമാണ്. ഒന്നിനു പിറകെ ഒന്നായി സ്വരശുദ്ധിയിൽ ശ്രുതിമധുരമായി പാടുകയാണ് ലക്ഷ്മിയമ്മ. കുടജാതി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ ശുഭകാരിണി. വിദ്യാവിലാസിനി വരവണ്ണിനി. തൻ്റെ വേദനകളും രോഗങ്ങളും മായ്ച്ചു കളയുവാനുള്ള മരുന്നുകൂടിയാണ് അമ്മയ്ക്ക് ഈ പാട്ടുകൾ. ഇന്നിപ്പോൾ തൻ്റെ 91 വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് ഓർമ്മകൾ തീരെ മങ്ങിപ്പോയിട്ടുണ്ട്. പരിചയമുള്ളവരെ പോലും ഓർത്തെടുക്കാൻ പ്രയാസം. എന്നാൽ ചെറുപ്രായത്തിൽ തൻ്റെ അമ്മ പാടിക്കേട്ട പാട്ടുകൾ എല്ലാം ഒളിമങ്ങാതെ ഈ മനസ്സിലുണ്ട്. പൊന്നരഞ്ഞാണും ഭൂമിക്കു ചാത്തും പുഴയുടെ ഏകാന്ത പുഴിനത്തിൽ. അഞ്ചാം ക്ലാസ് കയറി, അഞ്ചാം ക്ലാസ് കഴിഞ്ഞിരിക്കാൻ കുഞ്ഞങ്ങത്താണ് എൻ്റെ വീട് തലായിൽ. വലിയ പട്ടണത്തെ മോളാണ് ചെറുപ്പത്തേ അപ്പം കഴിച്ച് വിട്ടു. പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, കേട്ട് പഠിച്ച്. അമ്മയുടെ പാട്ട്, അമ്മ പാടുന്ന പാട്ട് കേട്ട് പഠിച്ചു അല്ലേ? അങ്ങനെ കേട്ട് പഠിച്ചല്ലേ. പിന്നെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ലോണം മനസ്സിലായല്ലേ. അപ്പാട് കല്യാണം കഴിച്ചു. നീനീക്കൊരു പൂജാതി കേൾക്കുന്നു തരുമോ പുഷ്പാഞ്ജലി പൊതിയാണ് എനിക്കൊരു. അങ്ങനെ പാട്ട് ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത ലക്ഷ്മിയമ്മ പാടുകയാണ്. 91 വയസ്സിലും തൻ്റെ സംഗീത സപര്യ തുടരുകയാണ്. കുറച്ച് വർഷങ്ങളിലായി കിടപ്പിലായിപ്പോയ ലക്ഷ്മിയമ്മയ്ക്ക് ഈ സംഗീതം തന്നെയാണ് കൂട്ട്. തൻ്റെ അരികിൽ എത്തുന്നവരെയെല്ലാം നിറഞ്ഞ ചിരിയോടെ അവർ സ്വാഗതം ചെയ്യും. ആവശ്യപ്പെടുകയാണെങ്കിൽ എത്ര വയ്യായികയിലും പാട്ടുകൾ പാടും. കണ്ണിൽ വിരിയും കമലദളം കവിളിൽ വിടരും. ഇനിയും വരണേയെന്ന് മനസ്സു നിറഞ്ഞു പറയും. ഇന്നുള്ള അത്രയും അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോകമറിയേണ്ടുന്ന പാട്ടുകാരിയായി മാറുമായിരുന്നു KP ലക്ഷ്മിയമ്മ. സിനിമ നാടകഗാനങ്ങൾ മാത്രമല്ല തോറ്റം പാട്ടും കണ്ണീരുപാട്ടും ലക്ഷ്മിയമ്മയ്ക്ക് വഴങ്ങും. കവിമകൾ കരുണകൾ തരികയെന്നും കവിമകൾ കരുണകൾ തരികയെന്നും. തീരെ ചെറിയ പ്രായത്തിൽ ലക്ഷ്മിയമ്മയുടെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഉദിനൂരിലെ പ്രശസ്ത തെയ്യം കലാകാരനായിരുന്ന ഉദിനൂർ M കൃഷ്ണൻ പണിക്കരുടെ സഖിയായി ഉദിനൂരിലെത്തിയപ്പോൾ മുതൽ ഭർത്താവിനൊപ്പം തെയ്യാട്ടക്കാവുകളിൽ സ്ഥിരം സന്ദർശകയായി. ചെണ്ടകൊട്ടാനും തോറ്റം പാട്ട് പാടുവാനും അങ്ങനെ വഴക്കം വന്നു.
പാരമ്പര്യമായി കിട്ടിയതാണ് ലക്ഷ്മി അമ്മയ്ക്ക് കണ്ണീറുപാട്ട്. കണ്ണീറുപാട്ടിന് 2015 ഫോക്ക് ലോർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് ഈ ഗാനഗോകുലത്തെ തേടിയെത്തിയിരുന്നു. പരമശിവനുണ്ടായ കണ്ണേറുദോഷം തീർക്കാനായി പെരുമലയനെയും മലിയെയും സൃഷ്ടിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. പണ്ടുകാലത്ത് പ്രസവം വീടുകളിൽ നടക്കുമ്പോൾ നാടൻ പേറ്റിച്ചുകളായിരുന്നു പ്രസവം എടുത്തിരുന്നത്. പാരമ്പര്യമായി തന്നെ കിട്ടിയ ഈ തൊഴിലിന് ശാസ്ത്രീയമായ പഠനം കൂടെ നേടാനായി നീലേശ്വരം സർക്കാർ ആശുപത്രിയിൽ വച്ച് നാടൻ പേറ്റിച്ചുകൾക്കുള്ള ഡയസ് പരിശീലനവും ഇവർ നേടിയിരുന്നു. ഉദിനൂരിലെയും പരിസരങ്ങളിലെയും നൂറുകണക്കിന് കുട്ടികൾ ഈ കൈകളിലൂടെ അങ്ങനെ ജനിച്ചു വീണു. അങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്ന ലക്ഷ്മിയമ്മ ഈ പ്രായത്തിലും വ്യത്യസ്തയാവുകയാണ്. പാട്ടുകൾ മറക്കാതെ, സ്വരസ്ഥാനങ്ങൾ തെറ്റാതെ പാട്ടിന്റെ പാലാഴി തീർത്തുകൊണ്ട്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പൂമേളയായടാ നിന്നാലി പുല്ല.